പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ബ്രേക്ക് ചെയിൻ മേക്ക് ചേഞ്ച് ക്യാമ്പയിനിലേക്കാണ് ഞാൻ വന്നത്. നമ്മളെല്ലാവരും ഇപ്പം വീട്ടിനകത്ത് ഇരിക്കുന്നത് ശീലമായിപ്പോയി നമുക്ക്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ. അപ്പോൾ കുറേയൊക്കെ പോലീസുകാരുടെയും ജോലി കുറഞ്ഞു, കാരണം നമ്മളതായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ചിലപ്പോൾ നീണ്ടു നീ ഇനിയുള്ള ദിവസങ്ങളും നമ്മളിതേപോലെ തന്നെ പോകും. നമുക്ക് മാനസികമായിട്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ, പുറത്തു പോവാതെയും പൊതുജനങ്ങളിൽ നിന്ന് അകന്നിട്ടുമുള്ള ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ അതിജീവിക്കും. ഈ രോഗം നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഞാൻ ഈ പരിപാടിയിൽ ഇങ്ങനെ രാവിലെ നിങ്ങളടുത്ത് വരുമ്പം ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഒരാൾ ഇന്നലെ പറയുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് ഞാൻ ദിവസവും വന്നിട്ട് ഇങ്ങനെ ബോറടിപ്പിക്കുന്നത് എന്നെന്തോ പറഞ്ഞിട്ടൊരു ഇതിട്ട്. അപ്പം ഞാൻ പിന്നെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല, കാരണം ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നത് എനിക്ക് പുറത്ത് വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെക്കൊണ്ട് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ വേറൊരു നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ ഇദ്ദേഹം പറഞ്ഞത് ആലോചിച്ചപ്പോൾ, ഞാനൊരാൾ പറഞ്ഞത് ആലോചിച്ചു, എൻ്റെ അച്ഛനൊക്കെ എൻ്റെ ജീവിതകാലത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആരൊക്കെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ ദ്രോഹിച്ചാലും നമ്മൾ നമ്മുടെ കടമ ചെയ്യണം എന്ന്. അപ്പം അത് ആരെപ്പറ്റിയാണെന്നറിയോ? 20 വർഷം ആദ്യത്തിൽ ജീവിച്ച ഒരാളാണ്. 20 വർഷം കണ്ണ് കാണാതെ അല്ലെങ്കിൽ അന്ധതയിൽ ജീവിച്ച ഒരു മനുഷ്യൻ, കോഴിക്കോടിൻ്റെ നാഡീസ്പന്ദമായിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കും ചുട്ടയുമുള്ള ജീവിതം, കൃത്യനിഷ്ഠത, ഇതൊക്കെ തന്നെ നമ്മൾ അത്ഭുതത്തോടെ കണ്ടു നിന്നിട്ടുണ്ട് ചെറുതാവുമ്പം തന്നെ. അപ്പോൾ അദ്ദേഹം പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു, 5 മണിക്ക് എഴുന്നേൽക്കുന്നു, പിന്നെ കൂടെയുള്ള സഹായി പത്രം വായിച്ചു കൊടുക്കുന്നു, നടക്കാൻ കൊണ്ടു നടക്കാൻ പോകുന്നു, പിന്നെ 3 മണിക്കൂർ എഴുതുന്നു, കേട്ട് പറഞ്ഞു കൊടുത്തിട്ട് എഴുതുന്നു. അങ്ങനെയാണ് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയത്. അദ്ദേഹം ജനിച്ചത് 1886 അദ്ദേഹം നമ്മളെ വിട്ടുപോയത് 1978. ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 134 വയസ്സാകുമായിരുന്നു. ആ വലിയ മനുഷ്യനാണ് KP കേശവമേനോൻ എന്ന നമ്മുടെ നാടിൻ്റെ പ്രിയ പുത്രൻ. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ 92 വയസ്സിലും പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഊർജം വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശാല വീക്ഷണം, കർമ്മകുശലത, കൃത്യനിഷ്ഠ, ആദർശധീരത, ഇതൊക്കെ തന്നെ നമുക്ക് ജീവിതത്തിൽ ആർക്കും പകർത്താൻ പറ്റില്ല. അത്രയും വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. സമൂഹത്തിന് മാതൃകയായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിന് 92 വയസ്സിലും ഊർജ്ജസ്വലനാവാൻ കാരണം ജീവിതത്തോടുള്ള സ്നേഹമാണ് അല്ലേ. ഈ സ്നേഹം അപ്പോൾ സ്വയം നേടാനല്ല, മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുകയാണ് ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നന്മയെ അംഗീകരിക്കുകയും തിന്മയെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഹിന്ദു ആയിരുന്നു, എന്നാൽ ഹിന്ദുത്വവാദി ആയിരുന്നില്ല. സകല മതങ്ങളെയും ആദരിച്ചു. കണ്ണുള്ളവർക്ക് കണ്ണില്ലാത്ത ആ വലിയ മനുഷ്യൻ വഴികാട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? നാം മുന്നോട്ട് എന്നാണ്. നമ്മൾ പിന്നോട്ട് പോകാൻ പറ്റില്ല, നാം മുന്നോട്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റിയ വാക്കുകളാണല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നാം മുന്നോട്ട്, യേശുദേവൻ, നവഭാരത ശില്പികൾ, ജീവിത ചിന്തകൾ, സായാഹ്ന ചിന്തകൾ, വിലാത്തി വിശേഷം, പിന്നെ അതുപോലെ രാഷ്ട്രനീതി തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ തന്നെ കണ്ണ് കാണാത്ത അവസരത്തിലാട്ടോ അദ്ദേഹം എഴുതിയത്. അത്ഭുതം തോന്നും നമുക്ക്. അപ്പോൾ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. കേരള പിന്നെ എന്താ പറയുക, കേരളത്തിലെ ആദ്യത്തെ ഫെല്ലോഷിപ്പ് അദ്ദേഹത്തിനാണ് കിട്ടിയത് കേരള യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ കേരളം സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി ഇതിലെ ഈ അവാർഡൊക്കെ കിട്ടി. പത്മഭൂഷൺ കൊടുത്തിട്ടും ഭാരതം അദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ ഈ പിന്നെ നമ്മുടെ ചിന്ത നിയന്ത്രിച്ചാൽ ജീവിതം നിയന്ത്രിക്കാം എന്നുള്ളൊരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കും അത്. ചിന്ത കാട് കയറി പോകുമ്പോൾ കേശവമേനോൻ പറഞ്ഞ വാക്കുകൾ ഓർക്കും. എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ കുറച്ച്
വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ പറ്റി വലിയ മതിപ്പായിരുന്നു അച്ഛൻ. അച്ഛനും അദ്ദേഹത്തിൻ്റെ ഒക്കെ ജീവിതത്തെ പിൻപറ്റി ജീവിച്ച ഒരാളാണ്. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പെരുമയും മഹിമയും എങ്ങനെയാണ് അറിയുന്നത്? അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം അനുസരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ചാണ് നമ്മുടെ നാടിൻ്റെ മഹിമ ഉണ്ടാവുക. അത് പക്ഷെ അതിന് പരിശീലനം ആവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള അതിനു വേണ്ട ശ്രമങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമ്മുടെ നാടിൻ്റെ ഐക്യത്തെ ശിഥിലമാക്കുന്ന ഘടകങ്ങൾ കണ്ട് ഒരുപാട് വേദനിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം അസ്വസ്ഥനായി അരനൂറ്റാണ്ട് കാലത്തിലധികം പൊതുജീവിതം നയിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നെ അതേപോലെ തന്നെ നാടിനകത്തും പുറത്തും കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള മധുരവും കയ്പും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ബിലാത്തിയിൽ പോയിട്ട് അദ്ദേഹം ബാരിസ്റ്ററായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ബാരിസ്റ്ററായിട്ട് കുടുംബം വന്നപ്പോൾ കുടുംബത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കുടുംബത്തിന് വലിയ ഗുണം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ പോയി, കാരണം അദ്ദേഹം പ്രാക്ടീസ് നിർത്തി നിസ്സഹകരണത്തിലേക്ക് പോയി. അപ്പോൾ എന്താ വെച്ചാൽ അത് കുടുംബത്തിന് ഭദ്രതയില്ല. അദ്ദേഹം പിന്നെ പറയും, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സാമ്പത്തിക ഭദ്രതയില്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തിന് എങ്ങനെയൊക്കെ ക്ഷതം വരുത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കടക്കാരനായി മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പൊതുജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കൂടി ജനങ്ങളുടെ സ്നേഹമാണ് എന്നെ ഞാനാക്കിയത് എന്ന് അദ്ദേഹം പറയണം. എനിക്ക് അന്നേരം ഉണ്ടാവും ജനങ്ങളുടെ സ്നേഹം തരുന്ന സന്തോഷം ചെറുതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൻ്റെ കാലത്ത് നിസ്സഹകരണത്തിലൊക്കെ ഒരുപാട് പങ്കെടുത്തു, ജയിലിൽ കിടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി ജപ്പാൻകാരുടെ മിലിറ്ററി ജയിലിൽ കിടന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാണ്ടിരുന്നത് അന്ന് അദ്ദേഹത്തിന് ഭക്ഷണം, ശരിക്കും അദ്ദേഹം നല്ല വിശപ്പുള്ള ആളാണ്, അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ ജയിലിൽ നിന്ന് ഇത്തിരി ചോറ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടാനിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ജയിലറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോറ് ഈ അഴീൻ്റെ അടിയിൽ കൂടെ കൊടുത്തപ്പോൾ ചോറ് മുഴുവൻ നിലത്ത് വീണ, നിലത്ത് നിന്ന് ചോറ് വാരി തിന്നു, വറ്റുകൾ വെറും പച്ച വറ്റ് വാരി തിന്ന കഥയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോഴാണല്ലോ, അപ്പോൾ അങ്ങനെ അദ്ദേഹം ശരിക്കും പിന്നെ കടം കൊണ്ടിട്ട് 20 വർഷത്തിലധികം പിന്നെ സിംഗപ്പൂരിൽ ജീവിച്ചു, അവിടെ പൈസ ഉണ്ടാക്കാൻ പോയതാണ്, പക്ഷേ കടം മാത്രമായിരുന്നു ബാക്കി. അങ്ങനെ 20 വർഷം ജീവിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പിന്നെ അന്ന് പത്രത്തിന് വേണ്ടി, അതിലും അദ്ദേഹം 2-ാമത് സിംഗപ്പൂർ പോകുന്നതിന് മുൻപ് തന്നെ ഇവിടെ പത്രം തുടങ്ങിയിട്ടാണ് പോയത്. കാരണം ഈ പത്രം ഏതൊരു പാർട്ടിക്കായാലും ഏതൊരു പ്രസ്ഥാനത്തിനായാലും പുരോഗതി ഉണ്ടാവണമെങ്കിൽ അവർക്കൊരു പത്രം വേണം. അപ്പോൾ മനോരമ അടക്കം 4 പത്രങ്ങളുള്ള കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം 1922 മാതൃഭൂമി ഉണ്ടാവുന്നത്. അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ്. അപ്പോൾ ആദ്യത്തെ പത്രാധിപരായിരുന്നു 20,000 ഓഹരികളോടെ 1,00,000 രൂപയ്ക്കാണ് അത്ര ആ മൂലധനത്തിനാണ് മാതൃഭൂമി തുടങ്ങിയത്. പിന്നെ പ്രസ് വാങ്ങിയത്, അച്ചടിയന്ത്രം വാങ്ങിയത്, അതേപോലെ ആദ്യത്തെ പത്രമിറങ്ങിയിട്ട് അത് കയ്യിൽ കിട്ടിയത്, ആദ്യത്തെ പത്രത്തിന് അദ്ദേഹമാണ് മുഖപ്രസംഗം എഴുതിയത്. അതൊക്കെ അന്ന് എന്താ വെച്ചാൽ പൊതുക്ഷേമത്തിന് വേണ്ടി സത്യത്തെ കൈവെടിയാതെ ഒരു തരക്കാരെയും അതുപോലെ ഒരു രാഷ്ട്രീയക്കാരെയും അല്ല ഒരു മതക്കാരെയും ഒന്നും അവർക്കൊന്നും അല്ലാതെ എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് പുരോഗതി ഉണ്ടാവുന്ന തരത്തിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് അവർ പത്രം തുടങ്ങിയത്. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് 1925 ഈ പത്രാധിപത്യം വിട്ടിട്ട് പോകേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ 41-ാം വയസ്സിൽ, കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര അസുഖമായിരുന്നു, അങ്ങനെ ഭാര്യ മരിച്ചു. പിന്നെയാണ് അദ്ദേഹം സിംഗപ്പൂരേക്ക് പോകുന്നത്. അവിടുന്ന് പിന്നെ 20 വർഷത്തിലധികം കഴിഞ്ഞ് വീണ്ടും ഒന്നും സമ്പാദിക്കാതെ വീണ്ടും തിരിച്ചു വന്നപ്പോൾ മാതൃഭൂമി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, നിങ്ങളുടെ പത്രാധിപകസാല അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പത്രാധിപരായി സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1948 വീണ്ടും പത്രാധിപത്യത്തിൽ വന്നു. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നാണല്ലോ മാതൃഭൂമി പത്രത്തിൻ്റെ പിന്നെ മുദ്രാവാക്യം തന്നെ അതാണല്ലോ. അങ്ങനെ തന്നെ
പത്രത്തിന് കൊണ്ടുപോയ ആളാണ് അദ്ദേഹം. അതേപോലെ ഐക്യകേരളം ഉണ്ടാക്കിയ അദ്ദേഹമാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പിന്നെ കേരള സംസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച ആളാണ് കേശവമേനോൻ. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ കോൺഗ്രസ് സെക്രട്ടറി അദ്ദേഹമായിരുന്നു, അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ വി എം നായരും ഒക്കെ ആയിരുന്നു, വി എം നായർ, എം ജെ കൃഷ്ണമോഹൻ, അദ്ദേഹം അവരൊക്കെ ആയിരുന്നു എം ഡി അന്ന കാലത്ത്. അപ്പോൾ അതിനുശേഷമാണ് വീരേന്ദ്രകുമാർ സാറ് എം ഡി ആയത്. അങ്ങനെ കെ പി കേശവമേനോൻ ചീഫ് എഡിറ്ററും ആയിരുന്നു. അപ്പോൾ പിന്നെ കോഴിക്കോട് വിമാനത്താവളം തുടങ്ങാൻ വേണ്ടി പിന്നെ കേശവമേനോനാണ്, വി കെ കൃഷ്ണമേനോനൊക്കെ കൂടെ പിന്നെ അദ്ദേഹത്തിൻ്റെയും കൂടെ സഹായത്തോടു കൂടി പിന്നെ അന്ന് പിന്നെ ഇതിൽ ഡിഫൻസ് മന്ത്രി ജഗജീവൻ റാമായിരുന്നു, അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു. പിന്നെ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് വിമാനത്താവളം 1988 ഏപ്രിൽ 13 നമുക്ക് വിമാനത്താവളം ഉണ്ടായത്. പക്ഷേ ആദ്യത്തെ വിമാനത്താവളം ആദ്യം വിമാനം ബോംബെ വരെ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഓർമ്മയുണ്ട്. മുംബൈ വരെയാണ് ആദ്യത്തെ വിമാന സർവീസ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അങ്ങനെ പിന്നെ അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പിന്നെ അവിടുത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക സമിതി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ അദ്ദേഹം എസ് കെ പൊറ്റേക്കാടിനെ ഏൽപ്പിച്ചു. അതിനുശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട എം ടി പാസ്ഥാനെ ഏറ്റെടുത്ത് ചെയർമാനായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്തൊക്കെയാണോ കേശവമേനോൻ സ്വപ്നം കണ്ടത് ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് അതുപോലപ്പുറവും ഇപ്പം ചെയ്തിട്ടുണ്ട് എം ടി. അപ്പോൾ തുഞ്ചംപറമ്പിൽ നിന്ന് പിന്നെ അവിടെ പിന്നെ ശരിക്കും കേശവമേനോൻ്റെ മോഹമായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള എമ്പാടുള്ള എഴുത്തുകാരവിടെ കൊണ്ടുവരണം, നല്ല ലൈബ്രറി ഉണ്ടാക്കണം, ഇതൊക്കെ തന്നെ ഇപ്പോൾ എം ടി സാധിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും തുഞ്ചത്തുത്സവം നടത്തുന്നു, അതുപോലെ വിപുലമായ ലൈബ്രറിയുണ്ട്, ഗവേഷണ കേന്ദ്രമുണ്ട്, അത് പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എം ടീൻ്റെ കാർമ്മികത്വത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ കാലം തന്നെ പുസ്തകം കേട്ടോ, അത് ഞാൻ കൈപിടിച്ചിരിക്കുക. അപ്പം കേശവമേനോൻ എന്തൊരു അന്തസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് കാര്യം. പിന്നെ പണമുണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ നിസ്വാർത്ഥ സ്നേഹം ആണ് നമ്മൾ നിസ്വാർത്ഥമായി ജോലി ചെയ്യുക, നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരു മനുഷ്യൻ്റെ അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ വളർച്ചയുടെ പാരമ്യത്തിൽ നമ്മൾ എത്തുകയുള്ളൂ. 92 അദ്ദേഹം വളരെ ഊർജസ്വരനായിരുന്നു. ജീവിതത്തോടുള്ള മടുപ്പോ ആളുകളോടുള്ള വെറുപ്പോ ഒന്നും കാണിക്കാതെ ജീവിച്ചൊരു വലിയ മനുഷ്യനാണത്. അപ്പോഴാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാലും നമ്മൾ നമ്മുടെ കടമ ചെയ്യണം, ആരെങ്കിലും നിസ്സഹായരെ തള്ളി താഴെയിട്ടാൽ നമ്മൾ അവരെ കൈപിടിച്ച് ഉയർത്തണം എന്നാണ്, അതാണ് നമ്മുടെ ധർമ്മം എന്നാണ്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്തവരെ പോലും ഇന്ന് തള്ളി താഴെ ഇടുന്ന കാലത്ത്, സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാലത്ത് നമുക്ക് ഈ വാക്കുകളൊക്കെ വലിയ എന്താ പറയുക ദൈവവചനങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കൊറോണ കാലത്തെ അതിജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ബ്രേക്ക് ചെയിൻ, മേക്ക് ചെയിൻ.